സ്നേഹാർദ്ര ഭാവം സൂര്യാംശുവാകും കാരുണ്യസ്പർശം പുണ്യകർമ്മങ്ങൾ ഉണരും ഒരു കണലു കത്തുന്ന മനസ്സിലേക്കൊരു യാത്രികൻ ധർമ്മപഥങ്ങളിലൂടെ ഒരു യാത്രികൻ ഗുഡ് സമരിറ്റനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ എൻ്റെ ഈ രണ്ട് വാക്കുകളിലേക്ക് നമ്മുടെ സ്വാർത്ഥത ഒതുങ്ങിപ്പോയിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. മനുഷ്യത്വം എന്നത് സമൂഹത്തോടുള്ള ദയയും കാരുണ്യവും സ്നേഹവും ഒക്കെയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. അവനവൻ്റേതായ ജീവിതം മാത്രം, എൻ്റേത് മാത്രമായ കാര്യങ്ങൾ എന്ന തീരുമാനത്തിലേക്കെത്തി അണുകുടുംബത്തിലേക്ക് ചുരുങ്ങിയ നമ്മൾ സമൂഹത്തിൻ്റെ വേദനകളെ കാണുവാനുള്ള മനസ്സ് എന്നോ പണയപ്പെടുത്തി കഴിഞ്ഞു, അല്ലെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സമുദായവും സാമൂഹ്യമായ അവസ്ഥകളും എല്ലാം രാഷ്ട്രീയ അവസ്ഥയിലൂടെ കാണുകയും എന്ന് മാത്രമല്ല എല്ലാം ഭരണകൂടത്തിൻ്റെ ചുമതലയാണെന്ന് മാത്രം മാറ്റിവെച്ചുകൊണ്ട് നമ്മളാൽ ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. എന്ന് മാത്രമല്ല നമ്മുടെ നീതിന്യായ വകുപ്പിന് വിധികൾ മാത്രം നടപ്പാക്കിയാൽ മതി, അത് നിയമത്തിൻ്റെ നൂലാമാലകൾ നോക്കിയിട്ട് തലനാരിഴ കീറിയിട്ട് കാണുന്ന ആ തീരുമാനങ്ങൾ നടപ്പാക്കുക മാത്രം, അത് നമുക്ക് കേവലമായ പത്രവാർത്തകൾ മാത്രം. പോലീസിനാണെങ്കിൽ അവരുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന നിയമ നടപടികൾ മാത്രം. അതുകൂടാതെ മാധ്യമങ്ങൾക്കാണെങ്കിൽ ഇതെല്ലാം ഒരാഘോഷമെന്ന നിലയിൽ മാത്രം. വായിച്ചതെല്ലാം മറന്നുപോകുന്ന, ഒരാഴ്ചയോളം മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിയ കാര്യങ്ങൾ പോലും പിന്നീട് അന്നേക്കുമായി മറക്കുന്ന സ്വഭാവമുള്ള സമൂഹമായും നമ്മൾ അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇത്തരുണത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലെ സഹജമായ നന്മയെ, ദയയെയും സ്നേഹത്തെയും വാത്സല്യത്തെയും എല്ലാം ഉണർത്തി നാമും സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും നമുക്കും നാളെ ഇതുപോലൊരു വേദനാത്മകമായ അവസ്ഥ ഉണ്ടാകാമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടേതായ ജീവൻ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവില്ലാതെ പോകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുമ്പിൽ ഇന്നത്തെ കാലഘട്ടം എന്തുകൊണ്ടാണ് ഈ മരവിപ്പിലേക്ക് അധപ്പതിച്ചിരിക്കുന്നത്? വികാരങ്ങളില്ലാതെയായി തീർന്നിരിക്കുന്നു. ഒരാൾ വഴിയരികിൽ വണ്ടിയിടിച്ച് ചോരയിൽ കുളിച്ച് കിടന്നാൽ പോലും എടുത്തുകൊണ്ട് പോകാൻ തയ്യാറാവാതെ, നോക്കാൻ തയ്യാറാവാതെ, അതിനെ കയറ്റിക്കൊണ്ട് പോകാൻ ഒരു വാഹനം പോലും കിട്ടാത്ത അവസ്ഥയിൽ, എന്തിന് മരിച്ച ഒരാളുടെ ശവശരീരം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലും ഒരു വാഹനം നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ തീർന്നിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ ഉണർത്തിയെടുക്കുവാൻ, അവരിൽ സഹജമായിട്ടുള്ള നന്മയെ ഉണർത്തിയെടുക്കുവാൻ, ആത്മീയമായ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഹജീവികളെ സ്നേഹിക്കുവാനുള്ള ആ കഴിവിനെ എങ്ങനെയാണ് നമ്മളൊന്ന് തെളിച്ചെടുക്കേണ്ടത് എന്ന വിഷയമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. നിങ്ങളുടേതായ ജീവിത അനുഭവങ്ങളിൽ നിന്ന് വിലയേറിയ പാഠങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. വായിച്ചറിവുണ്ടാവാം, കേട്ടറിവുണ്ടാവാം, നേരിട്ടൊരനുഭവം ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. അവനവൻ്റെ ജീവിതത്തിലേക്ക്, അല്ലെ സ്വന്തം മകന് ഒരു വലിയ രോഗം വരുമ്പോൾ, അല്ലെ വ്രണം വന്ന് വീട്ടിൽ കിടക്കുമ്പോൾ, അവന് ബുദ്ധിസ്ഥിരത ഇല്ലാതായാൽ, അല്ലെങ്കിൽ അവൻ ഓട്ടിസം ബാധിച്ച് കിടന്നാൽ, നമ്മുടേത് ആ മാത്രമായ വേദനയായി മാറുകയും നമുക്ക് തന്നെ അവൻ്റെ ഭാരമായും ശല്യമായും തീരുന്ന അവസ്ഥ, അവനെ എങ്ങനെ ഒഴിവാക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്ഥിതിയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു. എന്നാൽ സമൂഹം മൊത്തമായി ഏറ്റെടുക്കേണ്ടുന്ന കർത്തവ്യമാണിത് എന്ന ബോധ്യം നമുക്കുണ്ടാക്കിയെടുക്കണം. ഒരു സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഈ നന്മയുടെ വിത്തുകളെ നമ്മൾ കൊടുക്കേണ്ടത് എന്നത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നാം ഓരോരുത്തരുമാണ് ഇങ്ങനെയുള്ള തിന്മയ്ക്ക് ആദ്യം മുന്നോട്ടിറങ്ങേണ്ടത്. ആ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ പുറകിൽ വരും എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ തിന്മയെ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യമായി
എല്ലാവരും ഇറങ്ങി വരുമെന്നുള്ള ഒരു വലിയ സത്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇനി അഥവാ ആരും വന്നില്ലെങ്കിലും നമ്മൾ ഇറങ്ങും തീർച്ചപ്പെടുത്തുക. ഓരോരുത്തരും ഇറങ്ങും എന്നുള്ള ആ വലിയ സത്യം നമ്മളെ ഓരോരുത്തരും ഇത്രയും പേരെങ്കിലും മനസ്സിലാക്കിയാൽ ഈ സമൂഹത്തിന് വലിയൊരു നേട്ടം നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു സത്യം. നമുക്ക് വീണ്ടും നമുക്ക് ഈ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഈ സമൂഹം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ആര് ഇതിന് മടിച്ചു നിൽക്കുമ്പോൾ ആരും മുന്നോട്ട് വരികയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഈ സത്യത്തെ മുൻനിർത്തി നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള ഈ വലിയ തിന്മയെ അകറ്റുവാൻ നമുക്ക് സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേട്ടാൽ, അല്ലെ സാംസ്കാരിക നായകന്മാരുടെ പ്രസംഗം കേട്ടാൽ, അല്ലെ മാധ്യമങ്ങളിലെ വാർത്തകളിലോ ഒക്കെ പറയുന്നത് കേട്ടാൽ, ഇങ്ങനെയൊക്കെ ആർക്കും പറയാൻ പറ്റും. പക്ഷേ അത് പ്രവൃത്തിയിലൂടെ കാണിക്കാൻ തയ്യാറാവുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തുകയുള്ളൂ. ഇപ്പോൾ തെരുവിൽ നിൽക്കുന്ന കുറേ ധർമ്മക്കാരെ ഞാൻ വിളിച്ചുകൊണ്ടൊന്ന് കുളിപ്പിച്ച് അവരുടെ മുടിയും വെട്ടി ഞാനടുത്ത് പാർപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും എനിക്ക് വട്ടാന്ന് പറയും സമൂഹം. അവിടെയാണ് പ്രശ്നം. അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാനത് സാക്ഷ്യപ്പെടുത്തും എന്ന് തീരുമാനിക്കാൻ നമുക്ക് എന്തേ കഴിയുന്നില്ല. കഷ്ടപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമുക്കൊക്കെ സഹായിക്കാൻ സാധിക്കും. തീർച്ചയായും നമുക്ക് ഈ സാധാരണ കഷ്ടപ്പെടുന്ന ആൾക്കാർ സഹായിക്കുന്നതിന് ടാറ്റായെ പോലെയോ ബിർളയെ പോലെയോ അല്ലെങ്കിൽ ഒരുപാട് കോടികൾ ബാങ്ക് ഡിപ്പോസിറ്റോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു മനസ്സാണ് ആവശ്യം. എനിക്ക് ആ വ്യക്തിയെ സഹായിക്കാൻ സാധിക്കും, സഹായിക്കണം. അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും ചോദിക്കുന്നത് മറ്റുള്ളവരാരും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. നിനക്കെന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ സമൂഹത്തോട് പണ്ടൊക്കെ എന്നെ വീട്ടിൽ ചോദിക്കുന്നത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അയൽവക്കത്തെ ആൾക്കാർ ആഹാരം കഴിക്കുന്നുണ്ടോ നമ്മൾ ചോദിക്കുന്നില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പാകം സുഖമായിട്ട് കഴിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ അയൽവക്കത്തുള്ളവരോ അടുത്തുള്ളവരോ വളരെയധികം ബുദ്ധിമുട്ടിൽ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ എത്ര മഹത്തായ ആഹാരങ്ങൾ കഴിച്ചാലും അതിൻ്റെ യഥാർത്ഥ സുഖം നമുക്ക് കിട്ടുമോ? അല്ല, പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അത്താഴ ഭക്ഷണക്കാരുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് വീട്ടിൻ്റെ വാതിലടയ്ക്കുന്ന വലിയ സമ്പന്നന്മാരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കുടുംബം ഇന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ചോദിക്കാൻ കഴിയുന്നില്ല. കഴിയുന്നില്ല ഇന്നത്തെ സാഹചര്യത. അപ്പം നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടുന്ന ചെറിയോ വലിയ വരുമാനമോ സമ്പാദ്യം അനുസരിച്ച് നമുക്ക് നമ്മുടെ സമീപത്തുള്ള ഒരു വ്യക്തിയെങ്കിലും സഹായിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യധർമ്മം. ഇപ്പോൾ ഇവിടെ രണ്ടുപേര് സംസാരിച്ചതിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള കാര്യമാണ് പൊതുവേ പറഞ്ഞത്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം, പഴയതുപോലല്ല ഇപ്പോഴത്തെ ആൾക്കാർ. ആൾക്കാർക്ക് ഒരുപാട് വ്യത്യാസങ്ങളും മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരാളെ സഹായിക്കാം എന്ന് എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം അതുണ്ട്, തീർച്ചയായിട്ടും അവൻ വലിയ ആളാണ്, അവൻ സഹായിക്കാൻ വന്നിരിക്കുന്നു. എൻ്റെ സഹായം ആ ആൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളിന് ഒരു പക്ഷേ ആവശ്യമാണ്, പക്ഷേ എന്നോട് വാങ്ങിക്കാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ട്. അവരെ അങ്ങ് താന്നുപോയി, അല്ലെങ്കിൽ അവരുടെ വില അവിടെ കുറഞ്ഞു. അല്ല, അതുകൊണ്ടാണല്ലോ പറയുന്നത് നമ്മൾ ചെയ്യുന്ന സഹായം ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതല്ലേ? അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പട്ടിണിയാണെങ്കിൽ മുണ്ട് മുറുക്കി കൊടുത്ത് കിടക്കാം, അവനവൻ്റെ കൂരയെ കിടക്കാം എന്നുള്ളൊരു ചിന്താഗതിയും മനുഷ്യനുണ്ട്. അത് മാറ്റിയെടുക്കാൻ എല്ലാവരും ഒരുപോലെ ശ്രമിക്കുകയും സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുകയും സഹായം സ്വീകരിക്കാനുള്ള മനസ്സ്, സഹായം വേണ്ടുന്ന ആളും സ്വീകരിക്കാൻ ഉള്ള മനസ്സ്. ഞാനിത് കുറ്റപ്പെടുത്തി പറയുകയല്ല, നമ്മൾ സമൂഹത്തിൽ പല പ്രാവശ്യവും പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് പഠിക്കാൻ ഫീസില്ല, അവന് പഠിക്കണം ആവശ്യമാണ്, പക്ഷേ ഞാൻ ഫീസ് തരാമെന്ന് പറഞ്ഞാൽ ഒരു മാനക്കേട് പോലാണ് അവരത് കാണുന്നത്. ഈ സഹായം എന്ന വാക്കിൻ്റെ പ്രശ്നം, അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞൊരു വാചകമുണ്ട്, സഹായം എന്ന വാക്ക് നിന്റെ നിഘണ്ടുകളിൽ നിന്ന് വെട്ടിക്കളയുക. നിന്റെ സഹായം കിട്ടായാൽ ഒരു ഉറുമ്പൂലിവിടെ ചത്തുപോകുന്നില്ല. ശരിയാ, ആ വാക്കല്ല വേണ്ടത്. അതിന് ഇറങ്ങി പ്രവർത്തിക്കുക, അവൻ്റെ കൂടെ നിൽക്കുക, അവനെ സാന്ത്വനിപ്പിക്കുക, അവനെ പരിചരിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാനായിട്ട് സമൂഹവും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ കാര്യങ്ങൾക്ക് ഒരുപാട്. പക്ഷേ സമൂഹത്തിൽ തീരെ നന്മയൊന്നും കെട്ടുപോയിട്ടില്ല. ഇല്ല, ഒരുപാട് ഉപകാരങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുള്ള ആളുകൾ സ്വന്തം പേര് പോലും മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച എത്രയോ എത്രയോ അനുഭവങ്ങൾ, ഒരു പ്രശസ്തിയും ആഗ്രഹിക്കാതെ, തൻ്റെ പേര് പോലും പുറത്തു പറയണം എന്ന് ആഗ്രഹിക്കാതെ അങ്ങനെ ചെയ്യുന്നുണ്ട്. സഹായം, അതാണ് സഹായം, മറ്റൊരുത്തിനും അറിയാതെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് വന്നാൽ നമ്മുടെ നാട്, ഞാൻ എന്നെ പോലെ മറ്റൊരുത്തിനെ കാണുകയും ഞാൻ മറ്റവനായിട്ട് എന്നെ മറ്റേ ആളായിട്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഈ സമൂഹത്ത് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. ജനനം മുതൽ മരണം വരെ കുറച്ച് നാൾ നന്മ ചെയ്ത് ജീവിച്ചാൽ മരണം ശാന്തമായി കടന്നുപോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റവരെ നമുക്ക് സഹായിച്ചുകൂടാ? ഇല്ലായ്മയിൽ ഉള്ളവരെ നമ്മൾ കണ്ടുപിടിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് പേരെടുക്കാൻ വേണ്ടിയല്ലാതെ
അവരെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. അങ്ങനെ ഒരു ബോധ്യത സമൂഹത്തിനുണ്ടാവണം. ഉണ്ടാകണം. അപ്പോൾ അവരെ ഭ്രാന്തന്മാരെന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ അവഗണിക്കാനുള്ള മനസ്സും കാണിക്കണം. അങ്ങനെ കാണിക്കുകയും തിരിച്ച് ഇത് അങ്ങോട്ട് ചെയ്യുക, ഇങ്ങോട്ട് അവരിൽ നിന്ന് ഒരു സ്നേഹം പോലും നമ്മൾ ഇച്ഛിക്കരുത്. ഇച്ഛിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ മാനസികമായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുകയും പിന്നെ പ്രവർത്തിക്കും. ഒരിക്കലും പറയാൻ ആഗ്രഹിക്കരുത്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്ത നമ്മുടെ സ്നേഹം അവരുമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. പൊതുവേ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അതിനോട് നിയമയുദ്ധം നടത്തി പോരാടി ജയിച്ചു വരുന്നവരുടെ എണ്ണം വളരെ വിരളമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് പോലും എന്തിനാണ് ഞാൻ എന്തിനു ഇടപെടുന്നു, കാരണം എനിക്കുണ്ടാകുന്ന മുൻഗാമികൾക്കുണ്ടായ അനുഭവം ഇതാണ് എന്നും പറഞ്ഞ് പിന്തിരിഞ്ഞോടുന്ന ഒരു കാരണം അവനെ കുട്ടിക്കാലം വരെ പഠിപ്പിക്കുന്ന നീ നിന്റെ കാര്യം മാത്രം നോക്കിയാണ്. സ്വാർത്ഥതയാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു തുറന്ന ചർച്ചയിലൂടെ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് പറയുന്നത്. രണ്ട് വർഷം മുമ്പ് ഈ ആർച്ചുമായിട്ട് ഞാനും കുടുംബവും ഒരു സ്ഥാപനത്തിൽ, അതായത് പ്രായമുള്ളവരെയും രോഗികളെയൊക്കെ പരിചരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ചെല്ലുവാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെ ചെന്ന് അതിൻ്റെ കോമ്പൗണ്ടിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ മോൻ 8 വയസ്സുള്ള മോൻ എന്നോട് ചോദിച്ചു, നമ്മളെന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ കണ്ട സാഹചര്യങ്ങളാണ് കയറി ഇറങ്ങിയതിന് ശേഷമാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ വന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് നമുക്കറിയാം നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം യാതൊന്നിനോടും പ്രതിബദ്ധതയില്ലാതെ മറ്റുള്ളവരെ സഹായിക്കാനോ ആ തരത്തിലുള്ള ഒരു മനസ്സോ ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ അടച്ചു പറയണ്ട, തീർച്ചയായിട്ടും അടിച്ചു പറയുന്നില്ല. എന്നാലും നമ്മൾ കാണുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പലപ്പോഴും പിക്നിക്ക് അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളും കാണാനൊക്കെ കൊണ്ടുവന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടി നമ്മൾക്കോ അല്ലെങ്കിൽ സ്കൂളിലുള്ള അത് അവരോട് പറഞ്ഞിട്ടോ ഇങ്ങനെയുള്ളൊരു സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക, മറ്റുള്ളവരെ കരുതുന്നതും നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ്, നമ്മൾ ഏത് സുഖത്തിലാണ് നാം ജീവിക്കുന്നത്, നമുക്ക് കിട്ടുന്ന ഭക്ഷണം എന്താണ്, നമുക്ക് എല്ലാത്തിനും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ മക്കളോട് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് എന്ത് കഴിക്കാൻ വേണം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഇതൊന്നും ലഭിക്കാതെ അല്ലെങ്കിൽ ഇത് ഇവിങ്ങനെയുള്ളവരെ പരിപാലിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാഴ്ചകൾ, അവരെങ്ങനെ അവിടെ ജീവിക്കുന്നു, ആ സമൂഹത്തെ, ഒരു പുതിയ സമൂഹത്തെ നമ്മൾക്ക് ഇതിലേക്ക് വാർത്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വളരെ വളരെ ശ്രദ്ധേയമായ, വളരെ നല്ലൊരു നിർദ്ദേശമാണ്, നല്ല അഭിപ്രായമാണ്. കാരണം സ്കൂളുകളിലുള്ള കുട്ടികളെയൊക്കെ കൊണ്ടുപോയി ഇതുപോലെയുള്ള രോഗവും പീഡയും വേദനയും അനുഭവിക്കുന്ന ആൾക്കാരെ കാണിക്കുവാൻ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അവരെ ഒരു എക്സ്കർഷൻ കൊണ്ടുപോകുന്നതിനേക്കാളേറെ അവരുടെ ഉള്ളിൽ മാനസികമായ ഉള്ളിലുള്ള നന്മ ഉണർന്നു വരികയും ചെയ്യും. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ സ്വാർത്ഥത നിറഞ്ഞൊരു ലോകത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും കഴിയുന്നത്. നമ്മൾ ദൃശ്യമാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും നമ്മൾ അനേക വാർത്തകൾ കേൾക്കാറുണ്ട്. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് ഈ സ്വാർത്ഥതയ്ക്ക് അപ്പുറമായിട്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഈ സമൂഹം ഇനി ഉണരണം. എന്താണെന്ന് പറഞ്ഞാൽ, സഹജീവികളോട് കരുണ കാണിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും, ഈ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും, ഈ സമൂഹത്തോട് വിളിച്ചു പറയുവാനുള്ള ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു വാക്കുകൾ നമ്മുടെ ഓരോ കുടുംബങ്ങളിൽ നിന്നുണ്ടാകണം. എങ്കിലേ നമുക്ക് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഈ സഹജീവികളോട് കരുണ കാണിക്കാനായിട്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് എൻ്റെ ഭവനത്തിൽ തന്നെ എൻ്റെ മക്കളോടും എൻ്റെ മാതാപിതാക്കളോടും പറയുവാനുള്ള ഒരാർജവത്വം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടാകും. അങ്ങനെ ഒരു ഓരോ കുടുംബങ്ങളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ സഹജീവികളോട് കരുണ കാണിക്കാനും തൊട്ടടുത്തുള്ള സഹജീവികളായിട്ടുള്ള അവരുടെ മുറ്റം എന്താണെന്ന് പോലും ഇന്ന് കാണാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാവാൻ നമ്മുടെ ഈ ചർച്ച ഉപകരിക്കണം എന്നാണ് എൻ്റെ വിലയേറിയ ഒരു അഭിപ്രായം. തീർച്ചയായും നമ്മുടെ എല്ലാ ആഗ്രഹവും അതാണ്. ഇത് കാണുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ഈ യുവതലമുറയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ട, അവരുടെ ഈ വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ കൂട്ടായ്മകളിലൂടെ അവരൊരുപാട് നല്ല കാര്യങ്ങൾ ഇമാതിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വളരെ വേദന അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശസ്തിയുടെയും പിൻബലമില്ലാതെ ഈ യുവതലമുറയിൽപ്പെട്ട, നമ്മൾ ഈ പുതിയ തലമുറ എല്ലാം മോശമാണെന്ന് പറയുന്നവരുടെ ഇടയിൽ നിന്ന് പോലും എത്രയോ കുട്ടികൾ ഇത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരെ പങ്കുവയ്ക്കുകയും അവരാൾ കഴിയുന്ന തുക അവരുടെ പേര് പോലും പറയാതെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന, ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവരുടെ തല മനസ്സിൽ നിന്ന് ഇതൊന്നും മാഞ്ഞു പോയിട്ടൊന്നുമില്ല. ആ നന്മയും സ്നേഹവും കരുണയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതിരിക്കത്തക്ക തരത്തിലാണ് സമൂഹം ഇന്ന് അവരെ അങ്ങനെ ആക്കി തീർക്കുന്നത് എന്നുള്ളതാണ് വിഷയം. അവരുടെ നന്മയെ പ്രചോദിപ്പിക്കാനോ അല്ലെ നീ ചെയ്തത് നല്ല കാര്യമാടാ എന്ന് പറയാനോ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം, അല്ലേ? സാർ പറഞ്ഞു ഇതുപോലെ നമ്മളുടെ ഈ യുവതലമുറയിലെ കുട്ടികളെ ഇതുപോലെ ഓരോ ഈ സമൂഹത്തിലെ ഓരോ ഈ ഭവനങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു അവസ്ഥ കണ്ട് നമ്മുടെ ഉള്ളിലെ നന്മ ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറഞ്ഞു.
അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഞങ്ങളുടെ പ്രായത്തിലെ കുട്ടികൾ പിറന്നാളൊക്കെ ആഘോഷിക്കുന്നത് വലിയ ഒരു ആഘോഷമായിട്ടാണ്. അതിന് പകരം അതിന് ചിലവാക്കുന്ന ആ ഒരു പൈസ ഞങ്ങൾ കുട്ടികൾ അത് വേണ്ടാത്ത സ്വന്തം മാതാപിതാക്കളോട് ഞങ്ങൾക്ക് ഇത്രയും വലിയ ആഘോഷമൊന്നും വേണ്ട, അതിന് പകരം ഈ കാശ് ഈ പാവപ്പെട്ട ഏതെങ്കിലും ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഏതെങ്കിലും സഹായത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള ഒരു നന്മ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടും. തീർച്ചയായും വളരെ നല്ല കാര്യം തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ അത് പറയാനുള്ള ആർജവം, അത് പറയാനുള്ള ശക്തി, ആത്മധൈര്യം അവനവൻ്റെ വീട്ടിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കാണിക്കണം. എൻ്റെ ആഘോഷത്തിൻ്റെ എത്ര, എൻ്റെ പിറന്നാളിൽ എത്ര ആഘോഷിക്കാൻ മാറ്റിവെച്ചിട്ടുണ്ട്, അതിങ്ങ് തരൂ, ഞാൻ ഇല്ലാത്ത രണ്ട് പേർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറയുന്ന കണ്ടോ, മനസ്സിലെ ചെറുപ്പക്കാരുടെ മനസ്സിലുണ്ട്, അതാണ് ആ മനസ്സ് വേണം ഉണർന്നു വരുവാൻ ഞാൻ പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ സഹായിക്കുന്നത് ബാക്കിയുള്ളവരെ കാണിക്കാനായിട്ടാണ്. പിന്നെ ചില ആൾക്കാർ അത് നാണക്കേടാകാം, എസ്പെഷ്യലി എൻ്റെ കാര്യത്തിൽ. ഞാൻ വെച്ചാൽ ഞാൻ ജനിച്ച് വളർന്നു ഒക്കെയെല്ലാം ഗൾഫിലായിരുന്നു. അപ്പം അവിടെ എന്ന് വെച്ചാൽ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞു പോലെ എനിക്ക് എന്താണ് മനസ്സെന്ന് വെച്ചാൽ ബർത്ത്ഡേ എന്നും ഞാനും എൻ്റെ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി അതൊക്കെ ഞാൻ ഫ്രണ്ട്സുമായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഭയങ്കര പാർട്ടി ആയിരിക്കും ആണ്. പക്ഷേ എനിക്കങ്ങ് ഭയങ്കര അത് ഒരു ഫണ്ണായിട്ടാണ് തോന്നുന്നത്. പിന്നെ അതുമാത്രമല്ല, പിന്നെ കഴിഞ്ഞ വർഷം എൻ്റെ അമ്മ പറഞ്ഞു ഇപ്രാവശ്യം നമ്മൾ നാട്ടിലായിരിക്കും. അന്ന് എനിക്ക് ഇച്ചിരി ദേഷ്യമായിരുന്നു, നാട്ടിലാണെങ്കിൽ ഫ്രണ്ട്സും ഇല്ല, എങ്ങനെ ഇതോ ചെയ്യും. അപ്പോൾ പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു നമ്മളൊരു ഓർഫനേജിലാണ് ചെയ്യുന്നതെന്ന്. ഓർഫനേജ് പിന്നെ നമ്മളൊരു ഇച്ചിരി നിൻ്റെ പോക്കറ്റ് മണി ഇച്ചിരി പൈസ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ഒരു പ്രയാസം, കാരണം പെട്ടെന്ന് പൈസ പോകുന്നതല്ല, എനിക്ക് ഭയങ്കര ഒരു ബാഡ് ഇതായിട്ടാണ് എനിക്ക് അന്നത്തെ ചിന്തിച്ചത്. പിന്നെ പെട്ടെന്ന് അങ്ങനെ ബർത്ത്ഡേ സമയമാകുമ്പോൾ ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ ഓർഫനേജ് ഞങ്ങൾ ചെന്നപ്പം കേക്ക് കട്ട് ചെയ്ത്, പിന്നെ അന്ന് എനിക്ക് ഇച്ചിരി വിഷമമുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അച്ഛൻ പറഞ്ഞു പൈസ ഡൊണേഷൻ എത്ര കൊടുക്കണമെന്ന്. പിന്നെ അതുമാത്രമല്ല ഈ പിള്ളേരുടെ ഒക്കെ എല്ലാം ഈ പുഞ്ചിരികൾ അവിടെ ഞാൻ ശരിക്കും ഒത്തിരി എന്നെ മാറ്റിയത്. ആ പിള്ളേരെ പേരൻസ് ഇല്ലാത്ത പിള്ളേർ, കുഞ്ഞ് അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന പിള്ളേർ, ആ മുഖം കണ്ടപ്പോൾ എനിക്ക് എന്തുപോലെ എന്നെ ശരിക്കും അത് മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആ എമൗണ്ടിൽ ഒരിച്ചിരി ഇരട്ടി കൂടുതൽ അവർക്ക് കൊടുക്കാൻ. ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് അതിശയിച്ചു പോയി. അപ്പോൾ അതാണ് നമ്മളൊക്കെ ഈ അപ്പോൾ ആ സഹായം അവർക്ക് ചെയ്തപ്പം എനിക്കെന്താന്ന് വെച്ചാൽ ഒരു നമുക്ക് നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കൊരു നല്ലൊരു ഫീൽ ഉണ്ടാകും. ഈ കുഞ്ഞുങ്ങൾക്കല്ലേ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ നമ്മുടെ ആഘോഷങ്ങളെക്കാളൊക്കെ വലുത് അതാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭാഷയിലൊരു പ്രയോഗമുണ്ട്, ധർമ്മക്കാരൻ വരുന്നു. ധർമ്മക്കാരൻ എന്നുള്ള വാക്കിനർത്ഥം പിച്ചക്കാരൻ എന്നല്ല, നമുക്ക് നമ്മുടെ മനുഷ്യധർമ്മം അനുഷ്ഠിക്കാനുള്ള ഒരാൾ വരുന്നു എന്നാണ്. അത് നമ്മൾ ഈ നേർച്ച നേരണം എന്ന് പറഞ്ഞത് എല്ലാവരും ബേസിക്കലി അടിസ്ഥാനപരമായി തെണ്ടികളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം പളനി പോകാനാണെങ്കിലും വേളാങ്കണ്ണി പോകാനാണെങ്കിലും ഞാൻ 100 വീട് തെണ്ടിയേക്കാവേ എന്ന് പറയുന്നത്, കാരണം എല്ലാവരും മനസ്സിലാക്കണം ഞാനും ഒന്നും ഇല്ലാത്തവനാണ് ഏതെങ്കിലും ഒരു തരത്തിൽ എന്ന് തിരിച്ചറിയണം. അവൻ്റെ ഞാനെല്ലാം ഉള്ളവനാണ്, എനിക്കാരുടെയും വടക്കുപുറത്ത് പോകേണ്ട കാര്യമില്ല എന്ന് അഹങ്കരിക്കാനല്ല വേണ്ടത്. നീയും മറ്റൊരാളുടെ അല്ലെ സമൂഹത്തിൻ്റെ സഹായം കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള അവൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെ മാറ്റിയിട്ട് അവനിലെ ദുർബലതയെ അവൻ്റെ ഉള്ളിലെ എളിമയെ സാക്ഷ്യപ്പെടുത്തുന്ന വേണ്ടിയാണ്. നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. തീർച്ചയായും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും ഈശ്വരാത്മകതയുടെയും എല്ലാം ഭാവങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന നമ്മുടെ കണ്ണുകളെ ഈറണിയിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് തിരുവല്ല നെല്ലാടുള്ള ഗിൽഗാൽ ആശ്വാസ ഭവൻ എങ്ങനെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വിശദമായി അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ 16 കൊല്ലമായി അഗതികൾക്കും ദുഃഖിതർക്കും അശരണർക്കും രോഗികൾക്കും ആശ്രയമായി പ്രവർത്തിക്കുന്ന ഈ ആശ്വാസഭവൻ്റെ സ്ഥാപകരായ ജേക്കബ് ജോസഫും ശ്രീമതി സാലിയും ഇന്ന് നമ്മുടെ അതിഥികളായി ഗുഡ് സമരിട്ടനിലെത്തുന്നു. അതിനു മുമ്പ് അവരുടെ സ്ഥാപനത്തെക്കുറിച്ചും അവരെക്കുറിച്ചുമുള്ള ഒരു ലഘുചിത്രം നമുക്കിവിടെ കാണാം. നിന്ദിതർ, തിരസ്കൃതർ, ഇങ്ങനെയൊക്കെ അല്ലാതെ തെരുവിൽ അലയുന്ന ഈ നിസ്സഹായ മനുഷ്യജന്മങ്ങളെ വിശേഷിപ്പിക്കാൻ മറ്റെന്തു പദമാണ് കൂടുതൽ ചേരുക? മാനസിക രോഗം എന്നത് ആരുടെയും തെറ്റുകൊണ്ട് സംഭവിക്കുന്നതല്ല എന്ന് ഹൃദയവിശാലതയോടെ ചിന്തിക്കാൻ നമ്മുടെ സമൂഹം എന്നാണ് പഠിക്കുക? എന്നാണ് ഇവരെ നാം നിന്ദയോടെയല്ലാതെ കാണാൻ തുടങ്ങുക? ഗിൽഗാൽ എന്ന ഹീബ്രൂ പദത്തിനർത്ഥം നിന്ന് നീങ്ങിപ്പോയ ഇടം എന്നാണ്. തിരുവല്ലയ്ക്കടുത്ത് നെല്ലാട് നെടുമ്പുറത്തു മലയിലാണ് സമൂഹം തിരസ്കരിച്ച് തെരുവിലേക്കെറിഞ്ഞ 100 കണക്കിനു പേരുടെ ആശ്വാസമായ
ഗിൽഗാൽ ആശ്വാസ ഭവൻ സ്ഥിതി ചെയ്യുന്നത്. മക്കൾക്ക് വേണ്ടാത്ത മാതാപിതാക്കളെ, മാനസികാസ്വാസ്ഥ്യം ഉള്ളവരെ, ശരീരം തളർന്നുപോയവരെ, വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ സ്വന്തം കുടുംബാംഗങ്ങളെ എന്ന പോലെ കരുതുന്ന രണ്ടുപേർ ഇവിടെയുണ്ട്. ഗിൽഗാൽ ആശ്വാസ ഭവന്റെ സ്ഥാപകനായ ജേക്കബ് ജോസഫും ഭാര്യ സാലിയും. ദൈവ ശുശ്രൂഷയിലായിരുന്ന ജേക്കബ് ജോസഫിനും സാലിക്കും മനുഷ്യന്റെ കണ്ണീരും വേദനയും വളരെ വേഗം തന്നെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എളിയവനിൽ ഒരുവന് ചെയ്യുന്നത് എനിക്കു തന്നെയാണ് ചെയ്യുന്നത് എന്ന ദൈവവചനം പ്രസംഗിക്കാനുള്ളതല്ല, മറിച്ച് ജീവിച്ച് മാതൃകയാകുവാനും ആ ദൈവസ്നേഹം അനുഭവിക്കാനുമുള്ളതാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. ഇന്ന് മക്കളായ ഹാനോക്കിനും ഹന്നയ്ക്കും 50 വളണ്ടിയേഴ്സിനും ഒപ്പം എല്ലാ അർത്ഥത്തിലും തിരസ്കൃതരും നിന്ദിതരുമായ 350 ആളുകൾക്ക് ആശ്വാസമാവുകയാണ് 2000 ആരംഭിച്ച ഗിൽഗാൽ ആശ്വാസ ഭവൻ. സ്വന്തം ജീവിതത്തിൻ്റെ തിരക്കുകളെക്കുറിച്ച് മാത്രം ആവലാതിപ്പെടുന്ന മലയാളിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അപരന്റെ സങ്കടങ്ങളിൽ അവൻ ആശ്വാസം നൽകാനും അവൻ്റെ മുറിവുകളിൽ ക്രിസ്തുവിൻ്റെ മുറിവുകളിൽ എന്ന പോലെ മരുന്നു പുരട്ടാനും, നിന്ദിതരായ ഒരു സമൂഹത്തിന് ഭക്ഷണവും താമസവും മാത്രമല്ല അവരുടെ ആത്മാഭിമാനം കൂടി ഉയർത്തുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ജീവിതവും നൽകുന്ന ഗിൽഗാൽ ആശ്വാസ ഭവനെക്കുറിച്ച് ഇന്ന് ഗുഡ് സമരിറ്റനിൽ ചർച്ച ചെയ്യുന്നു. ആദരവോടെ സ്വാഗതം ചെയ്യാം ശ്രീ ജേക്കബ് ജോസഫിനെയും ശ്രീമതി സാലിയെയും. നിറഞ്ഞ ഹൃദയത്തോടെ, അതിലേറെ സ്നേഹത്തോടെ അവരിവരെയും ഗുഡ് സമരത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ധർമ്മപഥങ്ങളിലൂടെ ഒരു യാത്രികൻ, കർമ്മയോഗിയൊരു യാത്രികൻ, വളരെയധികം സന്തോഷമുണ്ട്. ഗിൽഗാൽ ആശ്വാസ ഭവൻ്റെ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് നിങ്ങളെ രണ്ടുപേരെയും ഗുഡ് സമരറ്റിലേക്ക് ക്ഷണിക്കുവാനും നിങ്ങളെ ഇവർക്കായി പരിചയപ്പെടുത്തുവാനും അതിലൂടെ ഗുഡ് സമരറ്റിൻ്റെ പ്രേക്ഷകരെ കൂടുതൽ ഈ ആശ്വാസ ഭവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയിക്കുവാനും സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമുണ്ട്. ഗിൽഗാൽ എന്ന വാക്ക് ഹീബ്രു വാക്കാണ് എന്ന് അറിഞ്ഞു. അല്ല, അങ്ങനൊരു വാക്ക് തിരഞ്ഞെടുക്കുവാനും ആ വാക്ക് ആശയപരമായി ഇതിന് വളരെ യോജിക്കുന്നതാണെന്നും അറിയാം. പക്ഷേ എങ്കിലും അതിൻ്റെ ഒന്ന് സന്ദർഭം ഒന്ന് വിശദീകരിക്കാമോ? ഗിൽഗാൽ എന്ന വാക്ക് ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്നും മരുഭൂമിയിൽ കൂടി 40 യാത്ര ചെയ്ത് യോർദാൻ കടന്ന് കനാൻ ദേശത്തിൽ ആദ്യമായി എത്തിയ സ്ഥലമാണ് ഗിൽഗാൽ. അതിൻ്റെ അർത്ഥം നിന്ന് ഉരുട്ടിക്കളഞ്ഞ സ്ഥലം എന്നാണ്. ശരി. അപ്പം ഈ 40 ഒത്തിരി നിന്ന് അവരനുഭവിച്ചു. കാരണം പല നാട്ടുരാജാക്കന്മാരുടെ രാജ്യങ്ങളിൽ കൂടി ഒത്തിരി നിന്നുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി നിന്ന് അനുഭവിച്ച ആളുകൾ അവർക്ക് അഭയം നൽകുന്ന ഒരു സ്ഥാപനം, അവർക്ക് ആശ്വാസം നൽകുന്ന സ്ഥാപനം. അതുകൊണ്ടാണ് ഗിൽഗാൽ എന്ന വാക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വളരെ കാലം ദൈവീയ ശുശ്രൂഷ രംഗത്തുണ്ടായിരുന്നതുകൊണ്ട് തീർച്ചയായും അങ്ങനെ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തന്നെ തുടങ്ങാം എന്ന് കരുതി എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച കാലഘട്ടം തീർച്ചയായും അതൊരു ഒരുപക്ഷെ ഈയൊരു സ്ഥാപനം തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കില്ല. അതെ, ഒരു ജീവിതത്തിലേക്ക് ഒരു അനുഭവം ദൈവം കൊണ്ടുവന്ന് തരും. അതെ, ആ അനുഭവത്തിലൂടെ അതിൽ നമുക്കുണ്ടാകുന്ന മനുഷ്യത്വപരമായ പ്രവർത്തനത്തിലൂടെ ഇതാണ് എൻ്റെ കർമ്മമേഖല, ഇതാണ് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ടല്ലോ. അതെ അതെ, അവിടെ നിന്നാണല്ലോ ഈ വെളിച്ചം തുടങ്ങുന്നത്. അതെ അതെ, ആ സന്ദർഭത്തെക്കുറിച്ച് തുടങ്ങിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ. എൻ്റെ 4 എൻ്റെ അമ്മ എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഭിക്ഷയാചിച്ച് വരുന്ന ഒരു അമ്മൂമ്മയെന്ന ഞങ്ങളൊക്കെ പറയുന്നത്, ഒരു 10-85 അല്ലെങ്കിൽ ഒത്തിരി അവശയായി ക്ഷീണിതയായ ഒരു
അമ്മൂമ്മ ഇങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് മിക്കവാറും ഒരു ആറുമാസം കൂടുമ്പോൾ കൂടുമ്പോൾ ഞങ്ങളുടെ വീട് വീട്ടിൽ വരുമായിരുന്നു. അപ്പം ആ അമ്മൂമ്മയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ഭക്ഷിക്കാൻ ആഹാരവും അവർക്ക് വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാനുള്ള അരിയും അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നാണയം, ഇത് എൻ്റെ അമ്മ എൻ്റെ കൈ കൊണ്ട് കൊടുപ്പിക്കുമായിരുന്നു. ഓ ശരി. എൻ്റെ ജീവിതത്തിൽ ഇന്നും ഇന്നെന്ന പോലെ എൻ്റെ ഓർമ്മയിലുള്ള ഒരു ഒരു പിച്ച ഒരു അനുഭവമാണത്. അപ്പം ആ പിച്ചക്കാരിയെ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഈ ആഹാരവും കുടിപ്പിച്ച് അരിയും കുടിപ്പിച്ച് നാണയവും കുടിപ്പിച്ച് വിടുമായിരുന്നു. അപ്പം എന്തോ എനിക്ക് അത് വലിയൊരു സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് അവരുടെ കൈ കൊണ്ട് എൻ്റെ തലയിൽ അവർ കൈവെക്കും, എനിക്ക് അറിയത്തില്ല, അവരെ എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിൽ വലിയ ഇഷ്ടമായിരുന്നു. ഇതെൻ്റെ ഒരു കൊച്ചു മനസ്സിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ എനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാനുള്ള യാതൊരു ചിന്തയും താല്പര്യവും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പാസ്റ്ററായിട്ട് സഭയുടെ ചുമതലയെടുത്ത് വന്ന സന്ദർഭത്തിലാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ എളിയവരോട് എനിക്കൊരു പ്രത്യേക കരുണയുണ്ട്. ആക്സിഡൻറ്റിൽപ്പെട്ട് കിടക്കുന്നവരെ ഹെൽപ്പ് ചെയ്യണം, വീടുകളിൽ അവശതപ്പെട്ട് കിടക്കുന്നവരെ ഹെൽപ്പ് ചെയ്യണം, പ്രായം ചെന്നവരെ പ്രത്യേകം കരുതണം, അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഒരു കാര്യം മനസ്സിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. കാരണം ഒരു പാസ്റ്റർ മിനിസ്ട്രി അല്ലെങ്കിൽ സഭയുടെ ഇടയപരിപാലനം, അതിൽ വളരെ ഞാൻ സന്തോഷമായിരുന്നു, എനിക്ക് താല്പര്യം അതായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് അതിൽ സന്തോഷിച്ച് പോകുന്ന സന്ദർഭത്തിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ ഒരു അമ്മയുടെ വാക്ക്, അവരുടെ അനുഭവം എന്നെ എൻ്റെ കണ്ണ് തുറപ്പിച്ചു എന്ന് വേണം പറയാൻ. അവർ പറഞ്ഞൊരു വാക്ക് ഇതാണ്, ആത്മഹത്യ ചെയ്യുവാൻ ഞാൻ ഭയപ്പെടുന്നു, ഒരു മരണത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, അതെനിക്ക് സംഭവിക്കുന്നില്ല. അപ്പോൾ അവർ അവരുടെ അനുഭവം പറഞ്ഞതാണ്. അവർ ഉന്നത നിലയിൽ ജീവിച്ചൊരു സ്ത്രീയായിരുന്നു, പക്ഷേ അവരുടെ രണ്ട് മക്കൾ, ആരോഗ്യമുള്ള ബുദ്ധിയുള്ള സൗന്ദര്യമുള്ള രണ്ട് മക്കൾ, മോള് 14-ാമത്തെ വയസ്സിൽ ലുക്കീമിയ വന്ന് ഈ ലോകത്തോട് വിട പറയുന്നു. പിറ്റേ വർഷമായപ്പോൾ മകനും ഇതേ രോഗം പിടിപെട്ട് ആ അമ്മയുടെ മടിയിൽ കിടന്ന് മരിക്കുന്നു. അധികം താമസിക്കാതെ ആരോഗ്യവാനായ ആശ്രയമായിരിക്കുന്ന ഭർത്താവ് അറ്റാക്കായിട്ട് പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറയുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവർ രണ്ടാം വിവാഹം കഴിച്ചു, ആ ഭർത്താവും ഈ ലോകത്തോട് വിട പറയുന്നു. ചുരുക്കി പറഞ്ഞ നാല് മരണം, ആശ്രയമാകേണ്ട നാല് പ്രിയപ്പെട്ടവരുടെ മരണം അവരുടെ ജീവിതത്തെ ഒരു വഴിയാധാരമായ അവസ്ഥയിലേക്ക് മാറ്റി. സ്വന്തം കിടക്കാടുമെല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്ന ആ അമ്മയുടെ ആ തകർന്ന വാക്കുകൾ, അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിന് വളരെ ഭാരമുണ്ടായി. ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടി, ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു വലിയൊരു ആത്മഭാരം, ഇത് 94-ലാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഇതാണ് ഇതിൻ്റെ ആത്മഭാരം. ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ്, ആ അല്ല, ഇത് ഭാരമുണ്ടായി. പിന്നെയും 5-6 വർഷം തുടർന്നു. കാരണം ഇത് അങ്ങനെ ഏറ്റെടുത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കൊച്ചു കാര്യമല്ല, എന്നെ കൊണ്ട് അത് പറ്റിയല്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. എന്നാൽ 2000 ഒക്ടോബർ ആയപ്പോൾ, 99 ആയപ്പോൾ വൈഫിനും ആദ്യം അത്ര താല്പര്യമില്ല. അപ്പോൾ എനിക്ക് രാത്രി ഉറക്കമൊന്നുമില്ല, ഞാൻ ഇനി അമ്മമാരുടെ കാര്യം ഓർത്ത് വളരെ വിഷമിക്കും. ഇപ്പം ഞാൻ പറയും, സാലി, സഭയുടെ ശുശ്രൂഷയെക്കാട്ടിലും വലുത് നമ്മൾ ഇതുപോലെയുള്ള ആളുകൾക്ക് സ്നേഹം കൊടുക്കണം, ആഹാരം കൊടുക്കണം, സംരക്ഷണം കൊടുക്കണം. എൻ്റെ മനസ്സ് മുഴുവൻ പറയുന്നു നീ ഇവർക്ക് വേണ്ടി ജീവിക്കണം. അപ്പം അന്നൊന്നും വൈഫിന് അത്ര താല്പര്യമില്ലായിരുന്നു. എന്നാൽ 99 അവളുടെ മനസ്സിൽ ശക്തമായ ഒരു ആത്മഭാരം ഉണ്ടായി. കാരണം വൈഫിൻ്റെ ഒരു സഹായമില്ലാതെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവളുടെ ഒരു ഡിസിഷൻ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള സമർപ്പണം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റൊന്നും നോക്കിയില്ല. എൻ്റെ ഒരു പരിചയമുള്ള ഒരു സ്നേഹിതൻ്റെ വീട് വാടകയ്ക്ക് ചോദിച്ചു, വാടകയൊന്നും തരണ്ട, 3 മുറി അതിന് വേണ്ടി ഉപയോഗിച്ചോളാം പറഞ്ഞു. അങ്ങനെ 2000 ഒക്ടോബർ 9 ഈ അമ്മയെ ഏറ്റെടുത്തുകൊണ്ടാണ്, ആ അമ്മ തന്നെയാണ്, ആ അമ്മയെ തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് ഗിൽഗാൽ ആശ്വാസൻ എന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. ത്യാഗപൂർണമായ ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ അത് കാരുണ്യമായി മാറുന്നു. ഗിൽഗാൽ ആശ്വാസ ഭവനിലെ വിശേഷങ്ങൾ കൂടുതൽ അറിയാനുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Samaritan, good Samaritan.